സ്വർണ്ണക്കടത്ത് ലൈഫ് മിഷൻ കേസുകളിൽ കോടതി കൂടുതൽ വ്യക്തത ആരാഞ്ഞതിനാൽ അന്വേഷണ ഏജൻസികൾ അങ്കലാപ്പിലായി. സ്വർണ്ണക്കടത്ത് കേസിൽ യു എ പി എ ചുമത്തിയതിന് വ്യക്തമായ തെളിവുകൾ ഹാജരാക്കാൻ എൻ ഐ എ കോടതി നിർദ്ദേശിച്ചു. ലൈഫ് മിഷൻ കോഴ ഇടപാടിൽ വിദേശ സംഭാവന നിയന്ത്രണ ചട്ടം ലംഘിക്കപ്പെട്ടതെങ്ങനെയെന്ന് അറിയിക്കാനാണ് സി ബി ഐ കോടതിയുടെ ഉത്തരവ്. സ്വർണ്ണക്കടത്തും അനുബന്ധ കേസുകളും നിലവിൽ അഞ്ചോളം ഏജൻസികളാണ് അന്വേഷിക്കുന്നത്. നികുതി വെട്ടിപ്പ്, കസ്റ്റംസും, തീവ്രവാദം, എൻ ഐ എയും, എഫ് സി ആർ എ ലംഘനം, സി ബി ഐയും, ലൈഫ് മിഷൻ കോഴ വിജിലൻസും, കള്ളപ്പണം വെളുപ്പിക്കൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമാണ് അന്വേഷിക്കുന്നത്. കേസിൽ 3 മാസം കഴിഞ്ഞിട്ടും എഫ് ഐ ആറിൽ ആരോപിച്ച കുറ്റത്തിനുള്ള തെളിവുകൾ ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. എൻ ഐ എ കോടതിയിൽ ഇതുതന്നെയാണ് പ്രതിഭാഗം വാദിച്ചതും. ഈ സാഹചര്യത്തിൽ യു എ പി എ വകുപ്പുകൾ പ്രകാരമുള്ള തെളിവുകൾ നൽകാനാണ് കോടതി എൻ ഐ എയോട് ആവശ്യപ്പെട്ടത്. എന്നാൽ എൻ ഐ എക്ക് ഇത് സംബന്ധിച്ച് കാര്യമായ തെളിവുകളൊന്നും ഹാജരാക്കാൻ ലഭിച്ചിട്ടില്ലെന്നാണ് കിട്ടുന്ന വിവരം. ലാഭം മാത്രം ലക്ഷ്യമാക്കിയുള്ള സ്വർണ്ണക്കടത്ത് എങ്ങനെ തീവ്രവാദമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നാണ് കോടതികളുടെ സംശയം. യു എ ഇ കോൺസുലേറ്റിൻ്റെ നയതന്ത്ര ബാഗേജിൽ സ്വർണം കടത്തിയ കേസിൽ ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങൾക്ക് തെളിവില്ലെങ്കിൽ പ്രതികൾക്ക് ജാമ്യം നൽകേണ്ടി വരുമെന്നാണ് എൻ ഐ എ കോടതി ചൂണ്ടിക്കാട്ടിയത്. തീവ്രവാദ ബന്ധം തെളിയിക്കാതെ പ്രതികളുടെ റിമാൻഡ് നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല. പ്രതികൾ ചെയ്ത കുറ്റം രാജ്യത്തിൻ്റെ സാമ്പത്തിക സുരക്ഷയെ എങ്ങനെ ബാധിക്കുമെന്ന് എൻ ഐ എ വിശദീകരിക്കണം. സ്വർണ്ണക്കടത്തിൽ നേരിട്ട് പങ്കെടുത്തവർ, ഗൂഢാലോചന നടത്തിയവർ, പണം നിക്ഷേപിച്ചവർ എന്നിവരുടെ വിശദമായ പട്ടിക സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. അതേസമയം സ്വർണ്ണക്കടത്തിന് പണം മുടക്കിയ പ്രതികൾ ഭീകര പ്രവർത്തനത്തിന് പണം നൽകിയവരല്ലെന്ന് പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു. ഇതുവരെയുള്ള അന്വേഷണത്തിൽ കാര്യമായ തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്നാണ് അറിയാൻ കഴിയുന്നത്. കസ്റ്റഡിയിലായ പ്രതികൾ 80-ലധികം ദിവസമായി ജയിലിലാണ്. കസ്റ്റംസ് കേസിൽ സ്വപ്നയ്ക്ക് ജാമ്യം ലഭിച്ചുവെങ്കിലും എൻ ഐ എ കേസ് നിലവിലുള്ളതിനാൽ പുറത്തിറങ്ങാനായില്ല. അതേസമയം മുഖ്യ പ്രതികളിൽ ഒരാളായ ഫൈസൽ ഫരീദിനെയും റെബിൻസിനെയും യു എ ഇ ഭരണകൂടം അറസ്റ്റ് ചെയ്തെന്ന് എൻ ഐ എ വ്യക്തമാക്കി. 6 പ്രതികൾക്കെതിരെ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചെന്നും എൻ ഐ എ പറയുന്നു. കേസുമായി ബന്ധപ്പെട്ട് ഇരുവരും കസ്റ്റഡിയിലാണെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം നൽകാൻ എൻ ഐ എ തയ്യാറായിരുന്നില്ല. 2 രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദ അന്തരീക്ഷം തകർക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും എൻ ഐ എ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിന്റെ മുഖ്യ ആസൂത്രകർ മുഹമ്മദ് ഷാഫിയും റമീസും ആണെന്നും ഗൂഢാലോചന നടന്നത് ദുബായിലാണെന്നും എൻ ഐ എ പറയുന്നു. ഏതായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘം ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം.